വാർത്തയിലേക്കാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുപ്പത്തി മൂന്ന് പ്രതികളെ മാപ്പു സാക്ഷികളാക്കി ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറിനെയും മുൻ മാനേജർ ബിജു കരീമിനെയും ആണ് മാപ്പു സാക്ഷികളാക്കിയത് ഇവരെ കോടതിയിൽ ഹാജരാക്കി എൻ കെ ഷിജു ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഷിജു കരുവന്നൂർ കേസിൽ ഇ ഡിയുടെ നിർണായക നീക്കം രണ്ടുപേരെ മാപ്പു സാക്ഷിയാക്കിയിരിക്കുന്നു മീന കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിലാണ് ഇ ഡി ഇപ്പോൾ ഈ കേസിന്റെ ഒട്ടുമിക്ക വിശദാംശങ്ങളും അറിയുന്ന അല്ലെങ്കിൽ ബാങ്കിൽ നടന്നിട്ടുള്ള എല്ലാ ക്രമക്കേടുകളെ കുറിച്ചും വിശദമായി അറിയുന്ന രണ്ട് പേരെ വളരെ നിർണായകമായ രണ്ട് പ്രതികളെ ഇതിൽ മാപ്പുസാക്ഷിയാക്കിയിട്ടുള്ളത് നേരത്തെ തന്നെ ഇ ഡിക്ക് ഈ പ്രതികൾ രഹസ്യമൊഴി നൽകിയിരുന്നു ഇപ്പോൾ അവർ സ്വമേധയാ കൊച്ചിയിലെ പി കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത് തങ്ങൾ ഈ കേസിൽ മാപ്പുസാക്ഷിയാകാൻ സ്വമേധയാ തയ്യാറാണ് അത് സംബന്ധിച്ചിട്ടുള്ള തങ്ങൾക്കറിയാവുന്ന മുഴുവൻ വിവരങ്ങളും സത്യവാങ്മൂലമായി സമർപ്പിക്കുകയാണെന്നും കോടതി അറിയിച്ചു അങ്ങനെ അവർ വിശദമായ സത്യവാങ്മൂലം രണ്ടു പേരും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് പരിശോധിച്ചാണ് കോടതി അത് അംഗീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക നേരത്തെ അൻപത്തി അഞ്ചു പേരുടെ പ്രതിപട്ടിക കൊടുത്തതിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പ്രതികളാണ് മുൻ സെക്രട്ടറിയായ ടി ആർ സുനിൽകുമാറും അതുപോലെ മുൻ മാനേജറായ ബിജു കരീമും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കള്ളപ്പണ ഇടപാടിൽ അതിൽ ആ ബാങ്കിൽ നിന്ന് പലതരത്തിൽ ക്രമക്കേട് നടത്താൻ അല്ലെങ്കിൽ അനധികൃതമായി വായ്പ അനുവദിക്കാൻ സി പി എമ്മിന് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് ലോൺ അനുവദിക്കുന്നത് ത് അതിന് സി പി എം മിനിറ്റ്സ് ബുക്ക് സൂക്ഷിച്ചു എന്നതടക്കം മാത്രമല്ല അതിന് ലഭിച്ച കമ്മീഷൻ തുക ഒരു അക്കൌണ്ടിലേക്ക് വന്നിരുന്നു എന്നതടക്കമുള്ള മൊഴി നൽകിയിട്ടുള്ളത് മുൻ സെക്രട്ടറി കുമാറും അതുപോലെ ബിജു കരീമുമാണ് ആ പ്രതികളാണ് കേസിൽ ഇപ്പോൾ ഇ ഡിക്ക് സാക്ഷികളായി വരുന്നത് ബിജു കരീം ഇതിൽ ബാങ്കിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് കോടി പലതരത്തിൽ അനധികൃതമായി നേരത്തെ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഇ ഡി അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടുന്ന അടക്കമുള്ള നടപടിയും സ്വീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തങ്ങൾ ഒരുക്കമാണെന്ന് കാണിച്ച് കോടതിയിൽ എത്തിയിട്ടുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് മറ്റു പ്രധാന പ്രതികളിലേക്ക് പോകാൻ വളരെ നിർണായകമായ ഒരു വിവരങ്ങൾ അമീനങ്ങൾ